ഹായ് ഫ്രണ്ട്സ്, ലോണാസ് എല്ലാ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. വർക്ക് വിസകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ഓക്കെ, എല്ലാവരും തമ്മിലയിൽ കണ്ടതുപോലെ തന്നെ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങൾക്കുള്ള ഒരു ഉപഹോൾ ഇവിടെയൊക്കെ ഉണ്ടായിരിക്കും, എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണാം. നമുക്ക് വേഗം ടൈം കളയാതായി വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മളുടെ ടോപ്പിക് എന്താണ്? വർക്ക് വിസകളെ കുറിച്ചിട്ടാണ് ടോപ്പിക്. പർട്ടിക്കുലറായിട്ട് ഒരു വിസേനെ കുറിച്ചല്ല ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ യു കെയിൽ ഒരുപാട് വർക്ക് വിസകൾ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ്? ഇപ്പോൾ നിങ്ങൾ കുറേ പേരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും സ്റ്റുഡൻറ് വിസ അല്ലാതെ വർക്ക് വിസ അല്ലേ. ഇതിന് തൊട്ട് മുന്നേ നമ്മൾ ഒരു വിസേനെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. അതായത് ഇവിടെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക്, ഇവിടെ പഠിച്ചിരുന്നല്ല, നാട്ടിലായാലും ഗ്രാജുവേറ്റ്സിനും രണ്ട് കൊല്ലത്തെ വർക്ക് വിസ കിട്ടുന്ന ഒരു സംഭവം അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഇവിടെ അല്ലെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാം. അത് ആ ഒരു വിസേനെ കുറിച്ചിട്ടുള്ള കുറച്ച് സംശയങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് പോയി കാണാം. ഓക്കെ, പോസ്റ്റ് ഗ്രാജുവേറ്റ് വിസേനെ കുറിച്ചിട്ടുള്ളതായിരുന്നു ആ ഒരു ടോപ്പിക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതുപോലെ തന്നെയുള്ള മറ്റ് വർക്ക് വിസകളെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് പേരെങ്കിലും നമ്മുടെ ചാനലിൽ കണ്ടിട്ടുണ്ടായിരിക്കും സീനിയർ കാരിയർ വിസേനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒത്തിരി വിസകൾ ഇപ്പോൾ ഓപ്പണാണ്, നിലവിലെ ഓപ്പണാണ്. അപ്പോൾ അവർ കുറേ ജോബുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ന്യൂസിൽ, ഇപ്പോൾ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് യു കെയിൽ ട്രക്ക് ഡ്രൈവേഴ്സിനൊക്കെ ഭയങ്കര വേക്കൻസിയാണ്, മീൻസ് ഷോർട്ടേജ് ലിസ്റ്റാണെന്നൊക്കെ. അതുപോലെ തന്നെ ഒത്തിരി ജോബുകൾ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. എഞ്ചിനീയറിങ്, ഐ ടി പ്രൊഫഷണൽസ്, പാരാമെഡിക്സ്, ഇതുപോലെ ട്രക്ക് ഡ്രൈവേഴ്സ്, അങ്ങനെ സീനിയർ കാരിയേഴ്സ്, അങ്ങനെ ഒരുപാട് ഒരു ലിസ്റ്റ് ഓഫ് ജോബുകൾ അവർ ഈ ഒരു വിസ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിസ കാറ്റഗറിയിൽ ഉള്ള ആൾക്കാരാണോ നിങ്ങളത് നമ്മൾ ആദ്യം അറിയണം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒരു വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി എന്തൊക്കെയാണ് നമുക്ക് വർക്ക് വിസയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എ ലെവൽ ഇക്വാലൻ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു ഗ്രാജുവേഷൻ ഒരു സംഭവം നമുക്കുണ്ടായിരിക്കണം. ആ ഒരു ക്വാളിഫിക്കേഷൻ നമുക്കുണ്ടായിരിക്കണം, ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാലറിയാണ്. നമ്മൾ സാലറി ത്രഷോൾഡ് എന്ന് പറയുന്നത് ഒരു 25,600 pounds പെർ ഇയർ ആയിരിക്കണം നമ്മളുടെ സാലറി ത്രഷോൾഡ് എന്ന് പറയുന്നത്, ഇവിടെ കിട്ടുന്ന നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ജോബിൻ്റെ സാലറി ത്രഷോൾഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ആ ഒരു സാലറി ത്രഷോൾഡ് ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ ഒരു 20,000 to 20,000 to ഈ ഒരു ലെവൽ വരെയാണ് നമ്മളുടെ ആ ഒരു സാലറി ത്രഷോൾഡ് വരുന്നതെങ്കിൽ പോലും നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ ഒരു ജോലിക്ക്, ആ ഒരു ജോബിന് ഇക്വലൻ്റ് ആയിട്ട് തോന്നുന്ന ഒരു PhD നമുക്കുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു PhD എന്ന് പറയുന്ന ആ ഒരു ലെവൽ ഇക്വലൻ്റ് ആയിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് നമുക്കുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ജോലി ഈ ഒരു ഷോർട്ട് ലിസ്റ്റിലുള്ളതാണെങ്കിൽ നമുക്ക് വർക്ക് വിസ കിട്ടും. ഈസി ആയി അല്ലേ? 3 കൊല്ലത്തിൻ്റെയോ അല്ലെങ്കിൽ 5 കൊല്ലത്തിൻ്റെയോ വർക്ക് വിസ നമുക്ക് ഈ ഒരു ഇത്രയും കണ്ടീഷൻസ് നമുക്ക് അപ്ലിക്കബിൾ ആണെങ്കിൽ നമുക്ക് കിട്ടും. ഇനി ഏതൊക്കെ വർക്കുകൾക്കാണ് ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് അറിയണമെങ്കിൽ യു കെ ഗവൺമെൻറ് വെബ്സൈറ്റ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് വേണം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് അപ്പോൾ അതിൽ സെർച്ച് ചെയ്യാം. ഞാൻ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ആ ഒരു മേഖലയിൽ എനിക്ക് എന്തെങ്കിലും വർക്ക് വിസയ്ക്ക് സാധ്യതയുണ്ടോ എന്നുള്ളത് നമുക്ക് ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും. ഇതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു സ്പോൺസറാണ്. ഈ സ്പോൺസർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കമ്പനി നടത്തുന്ന ആൾ, മീൻസ് ആ കമ്പനിക്ക് ലൈസൻസ് ഉണ്ടായിരിക്കും. പക്ഷേ ഒരാളെ നമ്മൾ സ്പോൺസർ ചെയ്യണമെങ്കിൽ, ഒരാൾക്ക് നമ്മൾ COIC ഇഷ്യൂ ചെയ്ത് ആൾക്ക് നമ്മൾക്ക് ഒരു വിസ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ലൈസൻസ് വേണം. അതായത് ഒരാളെ സ്പോൺസർ ചെയ്ത് വിസ കൊടുക്കാനായിട്ട് ഒരു പ്രത്യേക ലൈസൻസ് വേണം. അപ്പോൾ ആ കമ്പനിക്ക് ആ ലൈസൻസ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിലുള്ള ഒരാളാണെങ്കിൽ നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ കമ്പനിക്ക് ഇങ്ങനെ ഒരു COIS പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ലൈസൻസ് ഉണ്ടോയെന്ന് ആദ്യം സെർച്ച് ചെയ്യാം, ആദ്യം അത് അന്വേഷിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ജോയിൻ ചെയ്യാൻ പോകുന്ന ഇപ്പോൾ ഒരു എഞ്ചിനീയർ ആണ് ആൾ ജോയിൻ ചെയ്യാൻ പോകുന്ന ആ ഒരു കമ്പനിക്ക് COIS ഇഷ്യൂ ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമ്മൾ അവിടെ കയറുന്നു, മീൻസ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, ജോബിൽ എൻ്റർ ആകുന്നു. നമുക്ക് അവരോട് ഇങ്ങനെ ചോദിക്കാം, എനിക്ക് COIS കിട്ടുകയാണെങ്കിൽ എനിക്കിവിടെ വിസ എടുക്കാം, ഞാൻ ഇത്ര നാളിവിടെ വർക്ക് ചെയ്തോളാം എന്നുള്ളൊരു കോൺട്രാക്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈസി ആയിട്ട് നമുക്ക് വർക്ക് വിസ തരും. അല്ലാതെ ഇപ്പോൾ എന്താ പറയുക, കുറേ കമ്പനികളുണ്ട് ഇവിടെ വർക്ക് ചെയ്യാനായിട്ടുള്ള പെർമിറ്റ് ഉണ്ടായിരിക്കും, പക്ഷേ വേറൊരാൾ സ്പോൺസർ ചെയ്യാനായിട്ടുള്ള ഒരു ലൈസൻസ് ചിലപ്പോൾ അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്പനിയിൽ നമ്മൾ ചേരണമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട്
നടക്കണം, അവർ ലൈസൻസ് എടുക്കണം. അതിനുശേഷമായിരിക്കണം നമുക്ക് COIC ഇഷ്യൂ ചെയ്യുക, അതിനുശേഷം നമ്മൾ വിസ പ്രൊസീജിയർ നോക്കണം. അപ്പോൾ അതൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒത്തിരി പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇംഗ്ലണ്ടിലൊക്കെ പോയി വന്നായിരുന്നു, അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിരുന്നു വർക്ക് വിസ കിട്ടിയോ അല്ലെങ്കിൽ വർക്ക് വിസ സെറ്റായോ, അതിനു വേണ്ടിയാണോ പോയെന്നൊക്കെ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി തന്നെയാണ് പോയത്. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചു, നമ്മളിപ്പോൾ എടുക്കുന്ന ആ ഒരു വർക്ക് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ടേം ആയിട്ട് എടുക്കുന്ന ഒരു സംഭവമല്ല, അല്ല ഇപ്പോൾ ഒരു 2 മാസത്തെ 3 മാസത്തെ കാര്യമല്ല. നമ്മളെടുക്കുന്നത് ഒരു 5 കൊല്ലത്തിന്, മിനിമം 3 കൊല്ലത്തിനൊക്കെയാണ് നമ്മൾ ആ വർക്ക് വിസ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലിയിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോൾ കോഴ്സ് ഡ്രോപ്പ് ചെയ്തിട്ടൊക്കെ വേണ്ടി വരും നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം, അതിന് ശേഷം അപ്പോൾ അതൊക്കെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും വർക്ക് വിസ കാര്യങ്ങൾ ശ്രദ്ധിക്കാം അല്ലെങ്കിൽ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് നമ്മളിപ്പോൾ തിരിച്ചു പോന്നേക്കുന്നത്. ഇപ്പോൾ ഞാനുള്ളത് ബേൺഡ് ഐലൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്, ഒരു ഐലൻഡാണ്, പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ അവിടെയാണ് ഞാനുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഒത്തിരി പേരിപ്പോൾ സ്റ്റുഡൻസ് അവരിപ്പോൾ എടുത്തിരിക്കുന്ന കോഴ്സ് ഡ്രോപ്പ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള വർക്ക് വിസകളിലേക്കൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവരുടെ തീരുമാനങ്ങളാണ്, ചിലപ്പോൾ എന്താ പറയുക, കോഴ്സിന് അത്ര പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരിക്കില്ല, ജസ്റ്റ് എൻട്രി ലെവലെടുത്ത കോഴ്സുകളായിരിക്കും, വർക്ക് വിസൊക്കെ ആയിരിക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അവരോടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ള കാറ്റഗറി ആൾക്കാരോട് പറയാനുള്ളത്, എടുക്കുകയാണെങ്കിൽ വേഗം എടുക്കുക, കാരണം ഇതിനു മുന്നേ ഇതുപോലെ ഈ വർക്ക് വിസ കെയർ ഹോം വർക്ക് വിസ ഓപ്പൺ ആയിട്ട് അത് അത്ര അധികം നാളുണ്ടായിട്ടില്ല, അത് വേഗം ക്യാൻസലായി പോയി. മീൻസ് UK ഗവൺമെൻറ് അത് ക്ലോസ് ചെയ്തു, സാച്ചുറേറ്റ് ആയി കഴിയുമ്പോൾ അവർ ഓരോ വർക്ക് വിസകളും ക്ലോസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഇടം ഉണ്ടാവരുത്, എടുക്കുന്നുണ്ടെങ്കിൽ വേഗം വേഗം എടുക്കാം. ഒത്തിരി ഏജൻസികൾ ഇതുപോലെ എന്താ പറയുക, അവർ ലൈസൻസ് എടുത്ത് ആൾക്കാരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ആൾക്കാർക്ക് വർക്ക് വിസ കൊടുക്കുന്നുണ്ട്, നാട്ടിൽ നിന്നും ഒക്കെ എടുക്കുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ അങ്ങനെ എടുക്കാൻ താല്പര്യമുള്ളവർ വേഗം വേഗം എടുക്കാം. ഓക്കെ, അപ്പോൾ അതിന് അതുപോലെ തന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ, ഈ സീനിയർ കെയറുടെ ഒപ്പം തന്നെ ഒരുപാട് വർക്ക് വിസകൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ട്രക്ക് ഡ്രൈവേഴ്സിനൊക്കെ ഭയങ്കര എന്താ പറയുക ഓഫേഴ്സാണ് കമ്പനികളൊക്കെ വയ്ക്കുന്നത്, അത്രയ്ക്ക് ക്ഷാമമാണ് ട്രക്ക് ഡ്രൈവേഴ്സിന്. ട്രക്ക് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഹെവി വെഹിക്കിൾ ഓടിക്കുന്ന അതിന് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ, ലൈസൻസും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ, അവർ അങ്ങനെ നാട്ടിൽ നിന്ന് തന്നെ ആൾക്കാർ എടുക്കുന്നുണ്ട്, നല്ല സാലറിയാണ്. ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള, ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഒരു IT എഞ്ചിനീയർക്ക് കിട്ടുന്ന അത്രയും തന്നെ സാലറി ഹെവി വെഹിക്കിൾ ഓടിക്കുന്ന ഒരാൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പാക്കേജും കാര്യങ്ങളൊക്കെ അത്ര നല്ലതാണ്. അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങളുടെ വീഡിയോസ് സോറി നിങ്ങളുടെ ജോബുകൾ നമ്മുടെ ഷോർട്ട് ലിസ്റ്റിലുള്ളതാണോ എന്ന് സെർച്ച് ചെയ്യുക, അടിയിൽ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ അത് സെർച്ച് ചെയ്യുക, എന്നിട്ട് സ്പോൺസേഴ്സിന് അന്വേഷിച്ച് നോക്കുക. കുറേ പേര് സ്റ്റുഡൻറ്റ് വിസ കഴിഞ്ഞു പോസ്റ്റ് ഗ്രാജുവേഷൻ വിസ എടുക്കണോ അങ്ങനത്തെ കാര്യങ്ങൾ നിൽക്കുന്നവർ, PSW എടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ ഡിപ്പെൻഡൻറ്റ് വിസയിൽ നിൽക്കുന്നവർ, എന്തായാലും വിസ ഇപ്പോൾ ചേഞ്ച് ചെയ്തേ പറ്റൂ എന്നുള്ള സ്റ്റേജിൽ നിൽക്കുന്നവർ ഒക്കെ ഈ ഒരു കണ്ടീഷനിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ സ്കോപ്പ് ഉണ്ട്, ചാൻസ് ഉണ്ട്. അത് പറയാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇനിയും കുറച്ച് നാളെ നമ്മൾ ഇൻഫോർമേഷൻ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും, മെയിൻലി കോൺസെൻട്രേറ്റഡ് ഓൺ ദി വർക്ക് വിസ. അപ്പം വർക്ക് വിസകളായിരിക്കും മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കുറച്ച് നാളുകൾക്ക്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് വീഡിയോസ് വരാനിരിക്കുന്നുണ്ട്, ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇൻഫർമേഷൻ ഗ്യാതറിംഗ് എന്നുള്ള പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്താ പറയുക, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനല്. അപ്പോൾ പുതിയ ഇൻഫർമേഷൻസ് ആയിട്ടുള്ള വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, അപ്പോൾ ഒരു വീഡിയോയും നിങ്ങൾ മിസ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു, ഗുഡ് ബൈ, സീ യു, ബൈ.